അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2014 റിലീസായ കൊറിയൻ മൂവി യങ് മദർ 2-ൻ്റെ മലയാളം എക്സ്പ്ലനേഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിടുക. യങ് മദർ സീരീസിലെ 2-ാമത്തെ മൂവിയാണ് ഇത്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഹീറോയായ യങ്ങിൽ ഒരു ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെ നിന്നും എന്തോ കണ്ട് പേടിച്ച് അലറി വിളിച്ച് ഓടുന്നതായിട്ടാണ് പിന്നീട് കാണിക്കുന്നത്. അവൻ ഓടി ഒരു വീട്ടിൽ കയറി. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ്. വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള അവൻ നീഡ് എന്ന കമ്പനിയിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകാനായി നിൽക്കുന്നു. നമ്മുടെ ഹീറോ ഒരു സ്വപ്ന ജീവിയാണ്. എല്ലാ ദിവസവും നമ്മുടെ ഹീറോ ഒരു സ്വപ്നം കാണും. ഇൻ്റർവ്യൂവിന് പോകാനായി നിന്ന ദിവസത്തിൻ്റെ തലേ ദിവസവും അവനൊരു സ്വപ്നം കാണുന്നു. സുന്ദരിയായ ഒരു പെണ്ണ് തൻ്റെ അടുത്തേക്ക് വരുന്നതും അവളുമായി സ്വകാര്യ നിമിഷങ്ങളിൽ ഏർപ്പെടുന്നതുമൊക്കെ അവൻ സ്വപ്നം കാണുന്നു. അടുത്ത ദിവസം ഉറക്കമുണർന്ന അവൻ അതൊക്കെ ഒരു സ്വപ്നമാണ് എന്ന് മനസ്സിലാക്കി വളരെ നിരാശനായി. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഇൻ്റർവ്യൂവിനായി പോകുന്ന നമ്മുടെ ഹീറോയാണ്. അവന് ഇൻ്റർവ്യൂ ചെയ്യാനായി സുന്ദരിയായ മാഡം അവന് മുന്നിലെത്തുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഹീറോ അവൻ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അവൻ തപ്പിയും തടഞ്ഞും ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ആ സ്ത്രീയെ കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര മൂടാവുന്നു. തുടർന്ന് അവൻ്റെ ആഗ്രഹം പോലെ തന്നെ അവൻ്റെ അടുത്തേക്ക് ആ സ്ത്രീ വരുന്നു. പെട്ടെന്ന് അവൻ ഒന്ന് ഞെട്ടി നോക്കുമ്പോൾ അവൻ്റെ അടുത്ത് ക്ലോസായി വന്ന് നിൽക്കുന്ന ആ സ്ത്രീയുമായി അവൻ അവിടെ കാട്ടിക്കൂട്ടാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ അതൊരു സ്വപ്നമാണ് എന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഹീറോയ്ക്ക് സ്വപ്നം കാണാൻ ഉറങ്ങണമെന്നില്ല. വെറുതെ ഇരുന്നും ഇങ്ങനെയൊക്കെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഹീറോ അവൻ്റെ സുഹൃത്തിനെ വിളിച്ച് സംഭവങ്ങളൊക്കെ വിവരിക്കുന്നു. അവിടെ നിന്ന് വീട്ടിലേക്ക് പോയെങ്കിലും നമ്മുടെ ഹീറോയുടെ മനസ്സിൽ ആ ഓഫീസിലെ സ്ത്രീയുമായി അടുക്കുന്നതായിരുന്നു മനസ്സിൽ മുഴുവൻ. അടുത്ത ദിവസം രാവിലെ തനിക്ക് ജോലി കിട്ടി എന്ന വിവരം ഓഫീസിൽ നിന്നും വിളിച്ചറിയിക്കുന്നു. അത് കേട്ട് അവനെ ഭയങ്കര സന്തോഷമാവുന്നു. അങ്ങനെ ജോലിയൊക്കെ കിട്ടി ഹാപ്പി ആയിരിക്കുമ്പോഴാണ് തൻ്റെ ഓഫീസറുടെ ആവശ്യപ്രകാരം നമ്മുടെ ഹീറോ ഒരു കാര്യം ഏറ്റെടുക്കുന്നത്. മറ്റൊന്നുമല്ല, അവൻ്റെ മാഡത്തിൻ്റെ ആവശ്യപ്രകാരം അവരുടെ അമ്മയെ ഒന്നും കാണണം. പക്ഷേ അത് തൻ്റെ കാമുകൻ എന്ന പേരിൽ വേണം കാണാൻ. കുറച്ച് ദിവസത്തേക്ക് എൻ്റെ കാമുകനായി ഒന്ന് അഭിനയിക്കണം, എങ്കിൽ ജോലി ഉറപ്പാണ് എന്ന് ഹീറോയോട് അവർ പറയുന്നു. എന്നാൽ ഹീറോയ്ക്ക് ഇത് സമ്മതമായിരുന്നു. അങ്ങനെ ഹീറോയുടെ ഓഫീസറുടെ യങ് മദറിനെ അവൻ മീറ്റ് ചെയ്യുന്നു. അവരെ കണ്ടതും നമ്മുടെ ഹീറോ ഒന്ന് കിടുങ്ങുന്നു. അവൻ്റെ മനസ്സിൽ ഒന്നല്ല, എത്രയോ ലഡുകൾ പൊട്ടിക്കൊണ്ടിരുന്നു. അവർ തമ്മിൽ പരിചയപ്പെട്ട ശേഷം ഹീറോയെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. വീട്ടിലെത്തിയ ഹീറോയുമായി അവർ ഭയങ്കര കമ്പനിയാവുന്നു. അവിടെ എത്തിയ ഹീറോ അവരുമായി ഒന്നിക്കൽ പിന്നീട് അവൻ്റെ മറ്റേ തരത്തിലുള്ള ചിന്തകളൊക്കെ സിനിമയിൽ കാണിക്കുന്നു. പിന്നീട് ആ വീട്ടിലേക്ക് യങ് മദറിൻ്റെ റിലേറ്റീവ് ആയ ഒരു ഭാര്യയും ഭർത്താവും കടന്നു വരുന്നു. എന്നാൽ ഹീറോയെ അവർക്കൊപ്പം നനച്ചാക്കി യങ് മദർ പുറത്തേക്ക് പോകുന്നു. എന്നാൽ ആ സമയം നമ്മുടെ ഹീറോയും അവിടെ എത്തിയ മറ്റു പെൺകുട്ടിയുമായി കിട്ടിയ തക്കത്തിനെ പണിപറ്റിക്കുന്നു. എന്നാൽ ഉറക്കത്തിൽ നിന്നും ഞെട്ടിണർന്നപ്പോഴാണ് അതെല്ലാം തൻ്റെ സ്വപ്നത്തിലെ ചിന്തകളായിരുന്നു എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം അവർ ആ വീട്ടിൽ അന്ന് രാത്രി ക്രിസ്മസ് ആഘോഷിക്കുന്നു. ആഘോഷം കഴിഞ്ഞ് നമ്മുടെ ഹീറോയെ യാത്രയാക്കുന്നതിന് വേണ്ടി യങ് മദർ കൂടെ പോകുന്നു. ഇത്രയും നേരത്തെ സഹവാസത്തിൽ അവർക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് എന്ന് ഹീറോ മനസ്സിലാക്കുന്നു. ആരൊക്കെയോ അവരെ ഉപയോഗിക്കുന്നു എന്നൊരു സംശയം നമ്മുടെ ഹീറോയ്ക്ക് തോന്നുന്നു. തൻ്റെ ഇമാജിനേഷനിലെ കളികളെല്ലാം തൻ്റെ കൂട്ടുകാരനോട് വിളിച്ചു പറഞ്ഞ് അവൻ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തി നടന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അവൻ കിടക്കുന്നു. തുടർന്നുള്ള ദിവസം ഹീറോ നമ്മുടെ ഓഫീസിലേക്ക് പോകുന്നു. എന്നാൽ ഓഫീസർ തന്നോട് പറഞ്ഞു വിട്ട കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ പറ്റിയതുമില്ല. അതുകൊണ്ട് ഹീറോയ്ക്ക് അവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നു. എന്നാൽ അവനകത്ത് കയറി അവരോട് നടന്നതൊക്കെ പറയുമ്പോൾ അവൻ്റെ തലക്കിട്ട് ഒരു അടി കിടക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നു. അപ്പോഴാണ് യങ് മദറിനെ കണ്ടതും
അവരുടെ വീട്ടിലേക്ക് പോയതും അവിടെ വന്ന പെണ്ണിനെ വളയ്ക്കാൻ നോക്കിയതുമെല്ലാം സ്വപ്നം കണ്ടതാണ് എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. ശരിക്കും ഇങ്ങനെയൊക്കെ നടന്നെങ്കിൽ തലക്കടി കിട്ടും എന്ന് തിരിച്ചറിഞ്ഞ ഹീറോ അന്ന് രാവിലെ യങ് മദറിനെ മീറ്റ് ചെയ്യുന്നു. സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ അവനെ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ അവിടെ വന്ന പെണ്ണിനോട് ഒന്ന് ക്ലോസ് ആവാൻ അവൻ ട്രൈ ചെയ്യുന്നു, പക്ഷെ അത് ചീറ്റിപ്പോകുന്നു. അങ്ങനെ അവിടുത്തെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് സ്വപ്നത്തിലെന്ന പോലെ തന്നെ യങ് മദർ അവനെ യാത്രയാക്കാൻ വരുന്നു. തുടർന്ന് ഫ്രണ്ടിനോട് നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ച് അവൻ വീട്ടിലേക്ക് നടക്കും. അപ്പോഴും തൻ്റെ യങ് മദറിന് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് എന്ന് അവൻ ചിന്തിക്കുന്നു. അങ്ങനെ അവൻ വീടെത്തി. അടുത്ത ദിവസം അവൻ ഓഫീസിലേക്ക് എത്തുന്നു. അവിടെ എത്തി തൻ്റെ മാഡത്തിനോട് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവൻ്റെ തലക്കിട്ടടിക്കാൻ വന്ന അവരെ തടുക്കുന്നതായി. തുടർന്ന് അവിടെ നടന്ന കാര്യങ്ങൾ മാഡത്തോട് പറഞ്ഞപ്പോൾ അവനെ പുസ്തകമെടുത്ത് തലക്കിട്ടടിക്കാൻ വന്ന അവരെ തടയും. അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധമെടുത്ത് അവൻ്റെ ആസ്ഥാനത്ത് അടിക്കുമ്പോഴാണ് അവൻ ഞെട്ടിയുണരുന്നത്. ഇത്രയും നേരം കണ്ടത് നമ്മുടെ ഹീറോയുടെ രണ്ടാമത്തെ ഇമാജിനേഷൻ ആയിരുന്നു. ശേഷം നമ്മുടെ ഹീറോ യഥാർത്ഥത്തിൽ നമ്മുടെ യങ് മദറിനെ കാണുന്നു. അവൻ സ്വപ്നം കണ്ട പോലെ തന്നെ അവരുമായി അവൻ നല്ല ക്ലോസ് ആവുകയും തുടർന്ന് അവർക്കൊപ്പം അവൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. തുടർന്ന് അവിടെ അന്ന് ക്രിസ്മസ് ആഘോഷിക്കാനെത്തിയ അവരുടെ റിലേറ്റീവ്സിനെയും കണ്ടുമുട്ടി പരിചയപ്പെടുന്നു. അതിനുശേഷം അവൻ്റെ സംശയം പോലെ തന്നെ യങ് മദർ ആരെയോ ഭയക്കുന്നു എന്ന് അവിടെ നിന്നും മനസ്സിലാക്കുന്നു. അവരുടെ റൂമിൽ നിന്നും അവരും മറ്റൊരാളും മോശമായൊരു റിലേഷൻ ഉണ്ട് എന്നത് ഹീറോ മനസ്സിലാക്കുന്നു. ഇത് പ്രകാരം യങ് മദറിനെ ഫോളോ ചെയ്യുന്നതിനായി അവൻ നേരത്തെ തന്നെ തൻ്റെ ഫ്രണ്ടിനെ ഏർപ്പാടാക്കിയിരുന്നു. അങ്ങനെ അവർ തിരിച്ചെത്തിയപ്പോൾ അവരുടെ കയ്യിൽ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നതായി നമ്മുടെ ഹീറോ ശ്രദ്ധിക്കുന്നു. പക്ഷേ നമ്മുടെ ഹീറോയിൽ നിന്നും അവർ അതപ്പോൾ മറച്ചു പിടിക്കുന്നു. പിന്നീട് ക്രിസ്മസ് ആഘോഷമെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോയെ യാത്രക്കാർ നമ്മുടെ യങ് മദർ വരുന്നു. ശേഷം ടാറ്റയൊക്കെ കൊടുത്ത് അവർ പോകുന്നു. തുടർന്ന് ഹീറോ തൻ്റെ ഫ്രണ്ടിനെ ഫോൺ ചെയ്ത് നടക്കുന്നു. അപ്പോഴാണ് അവൻ്റെ ഫ്രണ്ട് അവനോട് ഒരു കാര്യം അറിയിക്കുന്നത്. യങ് മദറിനെ കാണാൻ അന്ന് രാത്രി അവിടെ ഒരാൾ വരുമെന്ന് തൻ്റെ ഫ്രണ്ടിൽ നിന്നും അവൻ മനസ്സിലാക്കുന്നു. അത് കേട്ടതും ഹീറോ പെട്ടെന്ന് യങ് മദറിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു നടക്കുന്നു. അവൻ നേരത്തെ തന്നെ വീട്ടിനുള്ളിൽ ഒളിച്ചു കയറി ഒരു കബോർഡിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു. ശേഷം യങ് മദറിനൊപ്പം ഒരാൾ ആ റൂമിലേക്ക് വരുന്നു. വന്നപ്പോൾ തന്നെ അയാൾ യങ് മദറിനെ ഉപദ്രവിക്കുമായിരുന്നു. ഹസ്ബൻഡ് മരിച്ച അവരെ പല കാര്യങ്ങൾക്കും യൂസ് ചെയ്തുകൊണ്ടിരുന്ന അയാളിൽ നിന്നും അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നിട്ടും നടന്നിരുന്നില്ല. ഇതിൻ്റെ പേരിൽ തൻ്റെ മകൾ പോലും തന്നെ സംശയിച്ച കാരണം അവർ മുന്നൊരിക്കൽ മരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ കബോർഡിനുള്ളിൽ നിന്നും അവരെ തല്ലുന്നത് കണ്ട് സഹിക്കാനാവേ നോക്കി നിൽക്കുന്നു. പെട്ടെന്നാണ് നമ്മുടെ ഹീറോയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. അപ്പോൾ അയാൾ നമ്മുടെ ഹീറോയെ കണ്ടുപിടിക്കുന്നു. ഹീറോയെ അയാൾ നന്നായി കൈകാര്യം ചെയ്യുന്നു. എന്നാൽ യങ് മദർ കയ്യിൽ കിട്ടിയ ഒരു ഫ്ലവർ ഫേസ് എടുത്ത് അയാളുടെ തലക്കിട്ട് അടിച്ചു വീഴ്ത്തുന്നു. തുടർന്ന് അയാളുടെ തല്ലെല്ലാം മാരിക്കൂട്ടിയ നമ്മുടെ ഹീറോ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്നു. അവൻ തന്നെ ആശ്വസിക്കുമ്പോൾ തൻ്റെ ഹസ്ബൻഡ് തന്നോട് പറയുന്നത് പോലെ തോന്നിയ യങ് മദർ അവനെ വിശ്വസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഹീറോ അവരെയും കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം അവർ ഒരുമിച്ച് ജീവിക്കാനായി തീരുമാനിക്കുന്നു. തുടർന്ന് അവിടെ കളിയോട് കളിയായിരുന്നു. തുടർന്ന് ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞ് നമ്മുടെ ഹീറോ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. തുടർന്ന് തൻ്റെ അടുത്ത് കിടക്കുന്ന യങ് മദറിനെയും നോക്കി ഒരു സൈക്കോ ചിരിയും ചിരിക്കുന്നു. അവിടെ ഫിലിം അവസാനിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.